ഇന്ന് നമ്മൾക്ക് ഒരു വെറൈറ്റി കഥ കേട്ടാലോ. ഒരു വെറൈറ്റി തപ്പി പോയപ്പോ ഒരു ചിത്രം കിട്ടി. തലയിൽ വെച്ച് പൊക്കി നടക്കാൻ മാത്രം ഒന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു ടൈപ്പ് സ്റ്റോറി ഞാൻ ആദ്യമായിട്ടാ കണ്ടേ. നിങ്ങൾക്കൊക്കെ ജങ്ക് ഫുഡ്സ് ഇഷ്ടമാണോ? ചിലർക്ക് നല്ല ഇഷ്ടമാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയുള്ളവർക്ക് അതങ്ങോട്ട് പിടിക്കാൻ അത്ര ചാൻസ് ഇല്ല. പക്ഷേ ഇവിടെ ഒരുത്തി പക്കാ ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷേ അവൾ ജങ്ക് ഫുഡ്സ് കഴിച്ചില്ലെങ്കിൽ അവൾക്ക് ഭയാനകരമായ ഒരു സംഭവം നടക്കും. അതെന്താടാ സംഭവം? അവൾ എന്തിനായിരിക്കും ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നത്? ഇങ്ങനെ ഒരു വെറൈറ്റി കാര്യം അതിലും വെറൈറ്റി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ് 2021 സമാന്ത അൽഡാനയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഷേപ്പ്ലെസ്. സോ വെൽക്കം ബാക്ക് ടു ഫിലിം ഫാനറ്റിക്സ്. ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ബ്ലർ ഷോട്ടിൽ ഒരു പെൺകുട്ടി പാടുന്നതും അവിടെ ഉണ്ടായിരുന്ന കാണികളൊക്കെ കൈയടിക്കുന്നതും കാണിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഒരു പെൺകുട്ടി ബാത്ടബിൽ നിന്ന് എണീക്കുന്നു. ഇവളാണ് നമ്മുടെ നായിക ഐവി. ഐവിക്ക് വലിയൊരു സിംഗർ ആവണമെന്നാണ് ആഗ്രഹം. ഐവി ഒറ്റയ്ക്കാണ് താമസം. ഏകാന്തതയുടെ അങ്ങേയറ്റം അടിച്ചിരിക്കുകയാണ് ആള്. ഐവി ഒരു നൈറ്റ് ക്ലബിൽ സിംഗറാണ്. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ജീവിക്കാൻ വേണ്ടി അവൾ അവിടുന്ന് പാടുന്നു. ഐവി നല്ലൊരു സിംഗറാണ്. അടിപൊളിയായിട്ടാണ് പാടുന്നത്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് അവിടെ ഉണ്ടായ ഒരുത്തി അവൾക്ക് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട്, ഈ എന്തിനാ ഇത്ര നേരത്തെ പോണേ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? നമുക്കൊരു കുപ്പിയൊക്കെ എടുത്ത് കൂടാമെന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും വേണ്ട, എനിക്ക് പോയിട്ട് പരിപാടിയുണ്ട്, അത് മിസ്സാക്കാൻ പറ്റൂല, എപ്പോ ചോദിച്ചാലും സമയമില്ലാത്ത ഒരുത്തി എന്ന് പറഞ്ഞ് ഇവളെ കമ്മീഷനെ വാങ്ങി അവൾ അവിടുന്ന് പോയി. അവിടെ ഉണ്ടായ ഗിറ്റാറിസ്റ്റ് വന്ന് ഐവിയെ പുറത്തു പോകാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ഞാനില്ല, എനിക്കൊരു ചെറിയ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ടിൽ പോകണമെന്ന് പറയുന്നു. ഡെയിലി വിളിക്കുന്ന ഇന്നെ പറഞ്ഞാൽ പോരെ, എന്തായാലും ഒരു സോങ് ഇട്ടിട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു പാട്ടൊക്കെ പാടി പോവാനിറങ്ങി. അപ്പോഴും ഗിറ്റാറിസ്റ്റ് അവളെ നമുക്ക് ഡിന്നറിന് പോവാം എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞ് ഐവി അവിടുന്ന് പോയി. ഐവി ടൈമിന്റെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആണ്. ഫുള്ള് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടൈം വേസ്റ്റ് ആക്കുന്ന പരിപാടി ഒന്നുമില്ല. അവള് നേരെ വേറൊരു ബാറിലേക്ക് പോയി. അവിടെ മറിയ എന്നൊരു അമ്മച്ചി മാരക വോയിസ് ആയിട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കേട്ടിട്ട് ഐവി നല്ല ഹാപ്പി ആവുന്നു. അവൾക്ക് മൂപ്പത്തിന്റെ സോങ് നല്ല ഇഷ്ടമാണ്. അതും കേട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് മറിയ പാടിയ പാട്ട് ഗിറ്റാറും പിടിച്ച് ഐവി പാടുന്നു. അപ്പൊ നോക്കുമ്പോൾ അവളുടെ രണ്ടുപേരിലും ഒന്നിച്ച് ഒട്ടിപ്പോകുന്നു. ഈ സീൻ കണ്ടപ്പോ ഒരു പിടുത്തം കിട്ടിയില്ല എന്താ നടക്കുന്നതെന്ന്. അവളാകെ പാനിക്കായിട്ട് നേരെ കിച്ചണിലേക്ക് ഓടിപ്പോയിട്ട് ഷെൽഫൊക്കെ തുറന്ന് എന്തോ കോൺഫ്ലെക്സോ ചോക്കോസോ എന്തൊക്കെയോ എടുത്ത് ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിൽ പാലും കൂട്ടി ഈ സാധനം കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അവള് നോർമലായി. ഇതാണ് ഞാൻ പറഞ്ഞ ഇവളുടെ പ്രോബ്ലം. ഇവളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ നിൽക്കണം, ഇല്ലെങ്കിൽ ഇവളൊരു മോൺസ്റ്ററായി മാറാൻ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് പുറത്തുള്ള ആൾക്കാരോടൊന്നും മിംഗിളാവാതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്. സിംഗർ ആവണമെന്ന് പറയുന്നത് ചെറിയ പണിയല്ല. കുറെ ടൈം അതിനുവേണ്ടി മാറ്റിവെക്കണം, കുറെ സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് അധികം സ്ഥലത്തൊന്നും പോവാൻ പറ്റില്ല. ഇതൊക്കെ സീക്രറ്റ് ആക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കിടക്കാൻ പോകുന്നതിന് മുന്നേ ഐവി തന്റെ ശരീരമൊക്കെ നോർമലായിട്ടാണോ ഉള്ളത്, വേറെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കിടക്കാൻ പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവള് ജോലിക്ക് വരുന്നു. ഇവള് ഡിപ്രഷൻ ബാധിച്ച് അങ്ങേയറ്റെത്തിയിട്ടുണ്ട്. ഇവളൊരു ഗാർമെന്റ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് നല്ല ആട്ടും കേട്ട് വർക്ക് ചെയ്യുന്നു. ഇവൾക്ക് കണ്ണാടിയിൽ നോക്കുമ്പോക്കെ ശരിക്കും പേടിയാണ്. കണ്ണാടി നോക്കുന്നൊക്കെ മാക്സിമം അവോയ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു. അവിടുന്ന് കണ്ട സ്നാക്സും ജങ്ക് ഫുഡ്സും കുക്കീസും ഒക്കെ വലിച്ചു വാരി വാങ്ങുന്നു. എന്നിട്ട് ബില്ലടിക്കാൻ ചെന്നപ്പോ ആ ലേഡി ചോദിക്കുന്നു, ഇതൊക്കെ കഴിച്ചിട്ടും എങ്ങനെ ഇത്ര ബ്യൂട്ടി ആയിട്ടിരിക്കുന്നത്? ഞാനൊക്കെ ഇങ്ങനെ കഴിച്ചാൽ തടിച്ച് പൊണ്ണത്തടി ആയിപ്പോവും എന്നൊക്കെ പറയുന്നു. അപ്പൊ ഐവി, ഏ ഇതൊന്നും എനിക്ക് കഴിക്കാനില്ല, വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്, അതിനു വേണ്ടിയാന്ന് പറയുന്നു. ആ അമ്മച്ചാണെങ്കിൽ ഓരോന്നോരോന്ന് ചോദിച്ച് സമയം കളയാണ്. പെട്ടെന്ന് അവളുടെ മുഖത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഐവി പാനിക്കായിട്ട് പെട്ടെന്ന് ബില്ലടിക്കാൻ പറയുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കാറിലേക്ക് വന്നിട്ട് ഒരു കുക്കീസിന്റെ പാക്കറ്റ് പൊളിച്ച് ഒരു 5-10 എണ്ണം ഒറ്റയടിക്ക് ചവച്ചിറക്കുന്നു. അപ്പോഴാണ് ഐവിക്കൊന്ന് സമാധാനമായത്. ഇങ്ങനെയാണ് ഐവിയുടെ ഡെയിലി ലൈഫ്. പാവം നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഇവൾക്ക് ആരുടെങ്കിലും കൂടെയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കുന്നു. ഐവിക്ക് ഇപ്പോ ഒരു റിലേഷൻ ഉള്ളത് അത് ജങ്ക് ഫുഡ്സിനോടാണ്. എവിടെ നോക്കിയാലും ജങ്ക് ഫുഡ്സ് ആണ്, എന്ത് ചെയ്താലും ജങ്ക് ഫുഡ്സ് ആണ്. അവളുടെ ബെഡിലും വീട് ഫുള്ളും ജങ്ക് ഫുഡ്സ് ആണ്. നൈറ്റ് ഒരുത്തൻ അവളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നു. ഇയാള് നല്ലോണം പാടുന്നുണ്ട്, വേറെ ലെവല് വോയിസ് ആണ്, ഏതോ പണക്കാരനാണ്, എന്തോ ചാൻസ് കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ്. ഇവളും നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോൾ അവളുടെ ബോഡിയിൽ എന്തോ ചേഞ്ച് വരുന്ന പോലെ അവൾക്ക് ഫീലായിട്ട് അവൾ അപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മിററിൽ പോയി നോക്കുമ്പോൾ അവളുടെ കവിളിൽ വേറൊരു വായ കൂടി വന്നിട്ടുണ്ട്. അപ്പോ തന്നെ ഡ്രസ്സ് വെച്ച് മറിച്ചിട്ട് നേരെ അവിടെ നിറങ്ങി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ട് ഒരേ വൊമിറ്റിംഗ് ആണ്. ഇപ്പൊ ആകെ എന്താ പറയാ, ലൈഫ് പക്ക ഷോകാണ്. ഡിപ്രഷൻ തലക്ക് പിടിച്ചു പോകും ഇങ്ങനെ ഒരു അവസ്ഥയിലായാൽ. പക്ഷെ എത്ര വീക്കാണേലും നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ നടക്കാന്നറിയാലോ? അവളുടെ കൂടെയുണ്ടായ ഗിറ്റാറിസ്റ്റ് വേറൊരു പെണ്ണോട് സംസാരിക്കുന്നത് കണ്ട് എന്തോ ഒരു പൊസസീവ്നെസ്സും ജലസും ഒക്കെ വന്ന് അന്ന് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് നോക്കുന്നു. എന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ജങ്ക് ഫുഡ്സിന് അടിമയായിട്ട് ജീവിക്കുന്നത്? എനിക്കും ആഘോഷിക്കണം എന്നൊക്കെ
പറഞ്ഞ് ഫുള്ള് ലുക്കിൽ റെഡിയാവുന്നു. ഇന്ന് പിള്ളേരുടെ കൂടെ പോയി പൊളിക്കുന്നു, കുറച്ച് സോഷ്യലൈസ് ആവണം എന്നൊക്കെ പറഞ്ഞ് ആ ബാറിലേക്ക് പോയിട്ട് അവള് പാടി തിമിർക്കുകയാണ്. നാലഞ്ച് പെഗൊക്കെ അടിച്ച് ഫുള്ള് ജോളിയായി നിൽക്കുന്നു. ഇടയ്ക്ക് ബോഡി എന്തോ പോലെ ആവുമ്പോ ഇല്ല ഞാൻ ജങ്ക് ഫുഡ്സ് കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് പിന്നെ മൂന്നാല് പെഗൊക്കെ അടിച്ച് ആട്ടും കൂത്തുമായിട്ട് അടിച്ചു പൊളിക്കുന്നു. മറ്റേ ഗിറ്റാറിസ്റ്റിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവനും നല്ലോണം അവളെ ട്രീറ്റ് ചെയ്യുന്നു. ഒരു ബിയറൊക്കെ അടിച്ച് സോഫയിലിരുന്ന് കഥ പറഞ്ഞ് ഒന്ന് ഒട്ടിയിരിക്കാന്നൊക്കെ വിചാരിക്കുമ്പോ ഇവളുടെ കാലില് എന്തോ പോലെ തോന്നിയിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നേരെ റെസ്റ്റ് റൂമിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോ അവളുടെ തൊടയിൽ ഒരു ഓട്ട വന്നിട്ടുണ്ട്. അത് കണ്ട് പേടിച്ചിട്ട് അവിടുന്ന് കുറച്ച് കുക്കീസ് ഒക്കെ എടുത്തുകൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ആ ഓട്ട പോകുന്നേയില്ല. പിന്നെയും പിന്നെ കുറെ കഴിച്ചെങ്കിലും ആ ഓട്ട ക്ലോസ് ആവുന്നു, പിന്നെയും ഓപ്പൺ ആവുന്നു. അവളാകെ പേടിക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം അവളുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ വളരെ മോശമാണ്. അവള് നേരെ പുറത്തിറങ്ങി എനിക്ക് പോണമെന്ന് പറയുന്നു. അവനും ആകെ എന്തോ ഫീലായി, ചെക്കൻ മൂഡ് ഔട്ട് ആയിപ്പോയി, സോറി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഇരുട്ടത്ത് അവളെ കാണിക്കുന്നു. അവളുടെ കൈയൊക്കെ ആകെ മാറി, എന്തോ ഒരു ജീവിയുടെ കൈ പോലെ ആയിട്ടുണ്ട്. വല്ലാത്ത ജാതി ഒരു ഡാർക്ക് സീൻ കാണിച്ച് നമ്മളെയും പേടിപ്പിച്ചിട്ട് ഐവി ബാത്ടബിൽ കിടക്കുന്നത് കാണിക്കുന്നു. ഐവി നല്ല ടയർഡാണ്. ഈ ശാപം അവളെ വിട്ടുപോകുമെന്ന് തോന്നില്ല. അവളാകെ വിഷമിച്ച് കിടക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം വർക്കിന് വന്നപ്പോ അവിടെ മാനേജർ അവളെ വിളിച്ച് സംസാരിക്കുന്നു. ഇയാള് നല്ല ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ലേറ്റ് ആയിട്ട് പോണമെന്നൊന്നും ഞാൻ പറയില്ല, വേണമെങ്കിൽ നേരത്തെ വന്നിട്ട് നിന്റെ വർക്കൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേഗം പോയിക്കോ. പക്ഷെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരാനാണ് പരിപാടിയെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് വാൺ ചെയ്ത് വിടുന്നു. അങ്ങനെ നൈറ്റ് പാടാനായിട്ട് ബാറിലേക്ക് പോകുമ്പോ വേറൊരുത്തി അവിടുന്ന് പാടുന്നു. ഇത് കണ്ട് ഐവി ആകെ ചൂടാവുന്നു. ഇത് എന്റെ സ്ഥലമാണ്, ഇതിന്റെ ഉള്ളിലേക്ക് നീ വരണ്ട എന്ന് പറയുന്നു. അവിടെ ഉണ്ടായ ബാൻഡ് മെമ്പേഴ്സ് ഒക്കെ അവളെ എന്തോ പോലെ നോക്കി. അങ്ങനെ ഐവി പാടാൻ തുടങ്ങി. ഇവളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇവളെ ബാധിച്ചു തുടങ്ങി. മറ്റേ കാര്യമൊക്കെ ആരെയും അറിയിക്കാതെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ റിഫ്ലക്ട് ചെയ്തു തുടങ്ങി. ജോലിക്ക് ലേറ്റ് ആവുന്നുണ്ട്, പണി പോകാൻ ചാൻസ് ഉണ്ട്. ബാറിന്ന് ഐവി നേരത്തെ പോകുന്നുണ്ട്, അവിടെ വേറൊരു സിംഗറെ വെക്കാൻ പ്ലാൻ ഉണ്ട്. ഒരു സൈഡിൽ ഇതൊക്കെ കൊണ്ടുള്ള ഡിപ്രഷൻ, ഒരു സൈഡിൽ ജങ്ക് ഫുഡ്സ് കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ ഫ്രിഡ്ജിലൊക്കെ ഫുള്ള് ജങ്ക് ഫുഡ്സ് ആണ്, അതൊക്കെ എടുത്ത് ഒരേ കേറ്റലാണ്. ഡിപ്രഷൻ ബാധിച്ച് വെള്ളമടിച്ച് അലമ്പാവുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ജങ്ക് ഫുഡ്സ് കഴിച്ച് ഫുള്ള് കട്ടായി. അങ്ങനെ പെട്ടെന്ന് എണീച്ചപ്പോഴാണ് ഓർമ്മ വന്നത് ഇവരുടെ ബാൻഡ് ഒരു വെഡിങ്ങിൽ പാടാമെന്ന് ഏറ്റിട്ടുണ്ട്. അഡ്വാൻസ് വാങ്ങിയത് കൊണ്ട് ഒഴിവാക്കാനും പറ്റില്ല, സോ പോയേ പറ്റൂ. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായിട്ട് അടിപൊളി ഒരു ഡ്രസ്സൊക്കെ എടുത്തിടുന്നു. നോക്കുമ്പോ അതിലെന്തോ ഒരു കറയായിട്ടുണ്ട്. വേറെ നല്ല ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഹുഡി എടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കുന്നു. എന്നിട്ട് ആ കല്യാണ വീട്ടിലെത്തുന്നു. അവിടെ പരിപാടിക്ക് വെച്ച സ്നാക്സ് കണ്ടിട്ട് ഐവിക്ക് കൈയൊക്കെ ഇരിയാൻ തുടങ്ങി. ഇവളെ ഉള്ളിലുള്ള മോൺസ്റ്ററി ഈ ഫുഡ് കാണുമ്പോ പുറത്തു വരാൻ ട്രൈ ചെയ്യും. അത് കഴിക്കാനായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. വർക്കിന് വന്നിട്ട് ഇങ്ങനെ ചെയ്ത ശരിയാവില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ ഡ്രിങ്ക്സ് എടുത്തിട്ട് പാടാൻ വരുന്നു. പൊതുവെ ആൽക്കഹോളിക്സ് ഒക്കെ മദ്യം ഒഴിവാക്കിയിട്ട് പകരം വല്ല സ്നാക്സും കഴിക്കാമെന്ന് വെക്കുമ്പോ ഇവിടെ സ്നാക്സ് കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വെള്ളമടിക്കുന്നു. ഇവളുടെ കോലം കണ്ട് എല്ലാവരും അവളെ എന്തോ പോലെ നോക്കുന്നുണ്ട്. അതൊന്നും കാര്യമാക്കാതെ പാടാൻ തുടങ്ങി. ആദ്യത്തെ പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടി. പക്ഷേ അടുത്ത പാട്ടൊക്കെ പാടാൻ തുടങ്ങിയപ്പോ മദ്യം അടിച്ച് കട്ടാവാൻ തുടങ്ങി, നാക്കൊക്കെ കുഴഞ്ഞു തുടങ്ങി. അപ്പൊ തന്നെ ബാൻഡ്മേറ്റ്സ് വന്ന് അവളോട് പറഞ്ഞു, നീ പോയിക്കോ, ഇനി നിന്ന ശരിയാവില്ല. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ അതൊന്നും പറ്റില്ല, നിന്നെ കൊണ്ട് ആവില്ല, വെറുതെ നാണം കെടുത്തരുത്, നീ പോയിക്കോ എന്ന് പറയുന്നു. ഹീറോൻ ആകെ ശരിക്കും ഡെസ്പായി, അവളുടെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. അവിടുന്ന് പോകാനിറങ്ങുമ്പോ അവിടെ ഉണ്ടായ സ്നാക്സ് നോക്കി നിൽക്കുന്നു. അവളുടെ ലൈഫിൽ ഒന്നും അവളുടെ കൂടെയില്ല, ആകെയുള്ളത് ഈ ഫുഡ് മാത്രമാണ്. അവൾ ഈ സ്നാക്സ് ഒക്കെ നോക്കി ചിരിക്കുകയാണ്. അവൾ അവരുടെ വെഡിങ് കേക്ക് നോക്കിയാണ് ഈ ചിരിക്കുന്നത്. വിരലോണ്ട് ആ കേക്ക് ഒന്ന് തോണ്ടുന്നത് കാണിച്ച് അവിടെ കട്ട് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് വല്ലാത്ത ഡാർക്ക് സീനാണ്. അവൾ എന്തൊക്കെയോ എടുത്ത് കഴിച്ചിട്ട് വൊമിറ്റ് ചെയ്യാണ്. അപ്പോ അവളുടെ പുറത്ത് ആ മോൺസ്റ്റർ പുറത്തു വരാൻ ട്രൈ ചെയ്യാണ്. കുറെ വിരലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ശരിക്കും എനിക്ക് എന്തോ പോലെയായി, ലൈഫ് ശരിക്കും നരകിക്കുകയാണ്. അവൾ ഹോസ്പിറ്റലൊക്കെ പോയി ചെക്കപ്പൊക്കെ എടുക്കുന്നു. അവളുടെ കൈയൊക്കെ എന്തോ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കൈ നോർമലാണ്, ഫ്ലഷിയാണ്, പക്ഷെ എക്സ്റേയിൽ നല്ല ചേഞ്ചും ഉണ്ട്. അതുപോരാണ്ട് അവളുടെ വോക്കൽ കോഡിന് ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇതിന് കാരണം നിന്റെ വയറ്റിലുണ്ടാകുന്ന ഒരു ടൈപ്പ് ആസിഡ് കൊണ്ടാണ്. നിന്റെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണോ അത് ഭയങ്കര മോശമാണ്. അതെന്തായാലും നീ മാറ്റി, നല്ല ഫുഡ് ഡയറ്റ് നോക്കിയില്ലേ നിന്റെ വോക്കൽ കോഡ് വരെ നഷ്ടപ്പെടുമെന്ന് ഡോക്ടർ പറയുന്നു. അവൾക്ക് ഒന്നും ആരോടും പറയാൻ പറ്റുന്നില്ല, പറഞ്ഞാലും ആരും വിശ്വസിക്കുകയുമില്ല. ഇതൊക്കെ പേടിച്ച് അവൾ ആകെ വിഷമിക്കുന്നു. അവളുടെ ശരീരം പോയാലും അവൾക്ക് സങ്കടമില്ല, പക്ഷേ അവളുടെ ഒരു ഡ്രീമാണ് വലിയൊരു സിംഗർ ആവണമെന്ന്, അതും ഇപ്പൊ കൈവിട്ട് പോവാണ്. ഇതൊക്കെ ആലോചിച്ച് അവള് ശരിക്കും വിഷമിക്കുന്നു. അവള് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇതെങ്ങനെയാലും കണ്ടുപിടിച്ചേ പറ്റൂ, ഇനി ഈ ടൈപ്പ് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ ജങ്ക് ഫുഡ്സ് ഒക്കെ അവള് ക്ലീൻ ആക്കുന്നു. ഒന്നുപോലും വിടാണ്ട് എല്ലാം കൊണ്ടുപോയി വേസ്റ്റിലിടുന്നു. ഇനി ഞാൻ ഒരു നോർമൽ ലൈഫിന് വേണ്ടി ട്രൈ ചെയ്യാൻ പോവാണ് എന്ന വിശ്വാസത്തോടെ അവള് ഫ്രണ്ട്സിനൊക്കെ പോയി കാണുന്നു. അവള് നേരെ ആ ഗിറ്റാറിസ്റ്റിന്റെ അടുത്ത് പോകുന്നു. അവനോട് എന്തൊക്കെയോ പറഞ്ഞ് വിഷമിച്ച് അവനെ കിസ് ചെയ്തപ്പോ അവൻ അവളെ തള്ളി മാറ്റിയിട്ട് എണീച്ചിട്ട് പോയി. അവൻ
എന്തു പറ്റിയെന്നറിയില്ല. അത് കണ്ടപ്പോൾ അവൾക്കും ആകെ എന്തോ പോലെയായി. അവൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ആകെ കരച്ചിലായി. ബാറിൽ പോയി പാടാമെന്ന് വെച്ചപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര കയ്യടിയും മൊച്ചയുമാണ്. നോക്കുമ്പോൾ അന്ന് പാടി ആ പെണ്ണ് അവിടെ നിന്ന് പാടുന്നു. ഇന്നെന്തോ വലിയ ഷോ ആയിരുന്നു, ഇവള് പാടേണ്ടതാണ്, പക്ഷെ വേറൊരുത്തി പാടുന്നു. ഇത് കണ്ട് ഐവിയുടെ മനസ്സ് ആകെ തകർന്നു പോയി. എന്ത് ചെയ്യാനാണ്, ലൈഫിലെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നിറങ്ങി അവളുടെ ഫേമസ് സിംഗറായ മരിയ പാടുന്ന ബാറിലേക്ക് വരുന്നു. അവരുടെ പാട്ട് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഐവി മരിയെ പോയി കാണുന്നു. അപ്പൊ മരിയ, എനിക്ക് നിന്നെ അറിയാലോ, നീ ആ ബാറിൽ പാടുന്ന കുട്ടിയല്ലേ, നിന്റെ വോയിസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഭയങ്കര ക്യൂട്ടാണെന്ന് പറയുമ്പോൾ, ഏയ് മാഡത്തിന്റെ അത്രയൊന്നും ഇല്ല എന്ന് പറയുന്നു. ഞാനും നീയൊക്കെ സെയിം ആണ്, ഞാനും നിന്നെ പോലെയായിരുന്നു. നീ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, ഇത് നല്ലോണം കണ്ടിന്യൂ ചെയ്താല് നീ നല്ലൊരു സിംഗർ ആവുമെന്ന് പറയുന്നു. അവൾ ഇതും കേട്ട് അവിടെ നിറങ്ങുന്നു. ആകെ തകർന്നു പോയിട്ടാണുള്ളത്. അവൾ എല്ലാരെയും പോലെ നോർമൽ അല്ലല്ലോ. പുറത്തു വന്ന് അവൾ കരയുന്നു. അപ്പൊ അവളുടെ ഡ്രീംസ് ഒക്കെ കാണിക്കുന്നു. ഒരു സൈഡിൽ വലിയൊരു സ്റ്റേജിൽ വലിയൊരു ക്രൗഡിന് മുമ്പിൽ വലിയൊരു സിംഗറായിട്ട് പാടുന്നതാണ്. ഒരു സൈഡിൽ അവളുടെ ചുറ്റും ഒരു ലോഡ് സ്നാക്സിന്റെ പാക്കറ്റാണ്. ആ കവറുകളൊക്കെ അവളെ അങ്ങോട്ടേക്ക് മൂടുന്നു. അവിടെ നിന്ന് കരഞ്ഞോണ്ടിറങ്ങുമ്പോ ആ പാർട്ടിയിൽ കുറെ ഫുഡുണ്ട്. അപ്പൊ അവളുടെ കയ്യിൽ ഒരു ഹോൾ ഓപ്പൺ ആയിട്ട് ഒരു കണ്ണ് വന്ന് നോക്കുന്നു. അവിടെ നമ്മുടെ നായിക ആകെ ഡെസ്പായി നേരെ വീട്ടിലേക്ക് പോകുന്നു. ആകെ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുകയാണ്. ജോലി പോയി, അവളുടെ ഡ്രീം ഇല്ലാതെയായി. അവളുടെ ചുറ്റുമുള്ള എല്ലാവരും ഓക്കെയാണ്, അവള് മാത്രം ഇങ്ങനെയാണ്. അപ്പൊ ഒരു ഇല്യൂഷൻ കാണിക്കുന്നു. ബെഡിൽ അവളെ ഒരു ആളോ എന്തോ ഒരു രൂപം അവളെ റേപ്പ് ചെയ്യുന്നു. ആ സീൻ കഴിഞ്ഞ പാടെ തന്നെ അവൾ നേരെ ബെഡിന്റെ അടിയിലേക്ക് വന്നിട്ട് അതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുക്കുന്നു. ഇത് മതി എനിക്ക്, എന്റെ ലൈഫിൽ ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് ആ ബിസ്ക്കറ്റ് കഴിക്കുന്നു. അവിടെ ഷേപ്പ്ലെസ് എന്ന ഈ ചിത്രം അവസാനിക്കുന്നു. ഷേ, വല്ലാത്തൊരു എൻഡിങ് ആയിപ്പോയല്ലോ. ഞാനും വിചാരിച്ചു എന്താടാ ഡൗൺലോഡ് ചെയ്തപ്പോ ഇനി മാറിപ്പോയോ, പടം പകുതിയേ ഉള്ളൂ എന്നൊക്കെ നോക്കുമ്പോ ഈ പടം ആകെ ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലൈമാക്സ് എക്സ്പ്ലനേഷന്റെ കുറവുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ രീതി. ഇവിടെ മോൺസ്റ്ററോ അങ്ങനത്തെ ഒരു കുന്തോ ഇല്ല, ഇവിടെ അഡിക്ഷനാണ് കാണിക്കുന്നത്. അഡിക്ഷനാണ് ഇവിടുത്തെ മോൺസ്റ്റർ. ഡ്രഗ്സ് ആണേലും എന്താണേലും അഡിക്ഷൻ. അവരുടെ ലൈഫിൽ ഈ അഡിക്ഷൻ എങ്ങനെയൊക്കെ നശിപ്പിക്കും എന്ന് കാണിക്കാണ്. ലാസ്റ്റ് റേപ്പ് ചെയ്യുന്ന ഒരു സീൻ കണ്ടില്ലേ, തന്റെ അഡിക്ഷൻ തന്നെ തന്നെ റേപ്പ് ചെയ്യുന്നു. ലൈഫ് സക്സസ്ഫുൾ എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെയൊക്കെ മേ ബി ഒരു ഹാപ്പി എൻഡിങ് ഒക്കെ ഇട്ടാൽ മറ്റേ പടങ്ങൾ പോലെ ഈ ചിത്രം സെയിം ആയി പോയേനെ. ശരിക്കും വെറൈറ്റി ആയിട്ടാണ് ഈ ചിത്രം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു അഡിക്ഷൻ മൂവി ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്, സോളോ എന്ന് പറയുന്നത്. അതും ഇതേപോലെ ഒരു അഡിക്ഷൻ ആയിരുന്നു. ഇതേപോലെ വെറൈറ്റി പടങ്ങളും കാണണം എപ്പോഴെങ്കിലും. നിങ്ങൾക്ക് ഇതേപോലത്തെ വ്യത്യസ്തമായ കഥകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കഥ കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാൻ ഞാനും റെഡിയാണ്. സോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഫനാറ്റിക്സ്.